പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് ഉള്ള ഒരു പമ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ് ആണ്. അതായത് വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്ന സബ്മേഴ്സിബിൾ പമ്പ്. അതിൽ തന്നെ 1 HP ആണ് ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറി. അതിലെ 4 ബ്രാൻഡുകളിൽപ്പെട്ട പമ്പുകളാണ്. ആ പമ്പുകളും അതിൻ്റെ ഒരു മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഡിസ്ചാർജ്, ഹെഡ് കാര്യങ്ങൾ, അതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള 4 ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്, ഡെക്കാൻ, കിർലോസ്കർ, ടെക്സ്മോ. ഈ 4 ബ്രാൻഡുകളാണ് ഇന്ന് നമുക്കിവിടെ ഉള്ളത്. ആദ്യം നമുക്കിത് ഏതൊക്കെ പ്രൈസ് റേഞ്ചിൽ പെട്ട പമ്പുകളാണെന്ന് നോക്കാം. ക്ലാസിക് ആണ് ഇതിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു പമ്പ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 6000 രൂപ പ്രൈസ് റേഞ്ച്. ഡെക്കാൻ 9000, കിർലോസ്കർ 8000, ടെക്സ്മോ 10000. ഇത് ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് ആണല്ല, കൃത്യം റേറ്റ് അല്ല, ഇതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ മേലോട്ടും താഴോട്ടും വരും. അപ്പോൾ ഈ 4 ബ്രാൻഡുകളിൽപ്പെട്ട പമ്പ് നമ്മുടെ ഡിസ്പ്ലേ സ്റ്റാൻഡിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 പമ്പുകളും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇതെങ്ങനെയാണ് കാണാൻ, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പറഞ്ഞ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്പ്ലേ സ്റ്റാൻഡിലുണ്ട്. നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 4 ബ്രാൻഡുകൾ, ഡെക്കാൻ, ടെക്സ്മോ, കിർലോസ്കർ, ക്ലാസിക്, ഈ 4 ബ്രാൻഡുകളും അത് കൂടാതെ ഒരാളവിടെ ഉണ്ട്. അത് ഞാൻ ഈ കാറ്റഗറിയിൽ പെടുത്താതിരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പമ്പാണ്. ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും രണ്ട് രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെക്കാൻ്റെ ഒരു പമ്പാണ്. അത് ഈ നോർമൽ കാറ്റഗറിയിൽ പെടുത്താതിരുന്നത് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 4 ബ്രാൻഡുകളാണ് കമ്പയർ ചെയ്യേണ്ടത്. അത് കമ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഈ കാറ്റലോഗ് ബുക്കാണ്. ഈ 4 ബ്രാൻഡുകളുടെ കാറ്റലോഗ് ബുക്കാണ്. ഇതിൽ ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഹെഡ്, ഡിസ്ചാർജ് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മളൊരു കമ്പാരിസൺ തുടങ്ങുമ്പോൾ ഏറ്റവും ഇതിലേറ്റവും വില കൂടിയ പമ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ ഡെക്കാൻ്റെയാണ്. ഏകദേശം 12000 രൂപ റേറ്റ് വരുന്ന ഒരു പമ്പ് സെറ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു പമ്പാണ്. പക്ഷേ ഇതിന് എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര വില എന്ന് നമുക്ക് തോന്നിയേക്കാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിൻ്റെ ബോഡി ലെങ്ത് കണ്ടാൽ തന്നെ ഇതിൻ്റെ വൈൻഡിങ് കൂടുതലുണ്ട്. അതായത് ഇതിൻ്റെ കോർ ലെങ്ത് അധികമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൂടാതെ അതിൻ്റെ പമ്പിൻ്റെ സൈഡ് കണ്ടാൽ അതിൻ്റെ ഇമ്പലറിൻ്റെ ഡയർ അതും കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരുടെ ചാർട്ട് അനുസരിച്ച് ഇത് 5 മീറ്റർ മുതൽ 30 മീറ്റർ വരെ യൂസ് ചെയ്യാവുന്നത്. അതായത് ഒരു വൈഡ് റേഞ്ച് ഹെഡിൽ യൂസ് ചെയ്യാവുന്ന ഒരു പമ്പാണ്. 5 മീറ്റർ മുതൽ നമുക്ക് 30 മീറ്റർ വരെ യൂസ് ചെയ്യാം. ഇത് 5 മീറ്ററിൽ 12000 ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ, അതായത് 200 LPM. അതിൻ്റെ മാക്സിമം ഹെഡായ 30 മീറ്ററിൽ പോലും 3000 ലിറ്റർ ഡിസ്ചാർജാണ് ഈ മോഡലിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി സ്റ്റീലാണ്. അതെല്ലാത്തിൻ്റെയും സ്റ്റീൽ തന്നെയാണ് കോമൺ ആയിട്ട് വരാറ്. കാസ്റ്റിയം ബോഡി വരുന്നുണ്ട്, അത് കുറച്ചുകൂടെ പ്രൈസിയാണ്. പിന്നെ ഇതിൻ്റെ റോട്ടർ വരുന്നത് കോപ്പറാണ്. നമ്മൾ ഈ കമ്പയർ ചെയ്യുന്ന എല്ലാ പമ്പുകളിലും ഡെക്കാൻ്റെ പമ്പുകൾക്ക് മാത്രമാണ് കോപ്പർ റോട്ടർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇമ്പിലർ സ്റ്റീൽ ഇമ്പിലറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ 3 മീറ്റർ കേബിളാണ്. നമ്മൾ ഇത്രയും ഒരു പ്രൈസ് റേഞ്ച് കൊടുത്ത ഒരു പമ്പ് വാങ്ങുമ്പോൾ 3 മീറ്റർ കേബിളാണ് അതിൽ തരുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല. ചിലപ്പോൾ അവർക്ക് ആ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ബെസ്റ്റ് ക്വാളിറ്റി ഒരു മാനുഫാക്ചറിങ് ആയിരിക്കും നടന്നത്. ഒരു കേബിൾ ഒരു വലിയ ഒരു റേറ്റ് അല്ല, അതൊരു ഒരു കോംപ്രമൈസാണ്. നിങ്ങൾ അത്രയും പ്രീമിയം, അതായത് പ്രീമിയം റേഞ്ചിൽ പെട്ടുന്ന ഒരു ഐറ്റം എടുക്കുമ്പോൾ ഒരു 7 മീറ്റർ കേബിളും കൂടെ എക്സ്ട്രാ വാങ്ങാന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടല്ല. എന്നാൽ അവർക്ക് വേണമെങ്കിൽ അത് തരായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ തൊട്ട് താഴെ നിൽക്കുന്നത് ടെക്സ്മോയുടെ പമ്പാണ്. ഇതിൻ്റെ ഒരു ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ടാമത്തെ പമ്പ് ടെക്സ്മോ, ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി സ്റ്റീൽ തന്നെയാണ്. ഇതിൻ്റെ ഇമ്പിലർ വരുന്നത് കാസ്റ്റിയൻ ഇമ്പിലറാണ് വരുന്നത്. ഇതിൻ്റെ ഹെഡ് റേഞ്ച് തുറന്നത് 20 മീറ്ററിലാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സാധാരണ ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിളിൻ്റെ ഹെഡ് റേഞ്ച് നോർമലി ഒരു 10 മീറ്റർ 15 മീറ്റർ ആ ഹെഡ് റേഞ്ചിലാണ് തുറന്നത്. പക്ഷേ ഇതിൻ്റെ ഹെഡ് റേഞ്ച് തുറക്കുന്നത് 20 മീറ്ററിലാണ്. പക്ഷേ അതിന് നല്ല ഡിസ്ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 20 മീറ്ററിൽ 200 LPM, അതിൻ്റെ മാക്സിമം ഹെഡായി 28 മീറ്ററിൽ 90 LPM ആണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം 10 മീറ്റർ കേബിൾ വരുന്നുണ്ട്. ബാക്കി ടെക്സ്മോ എന്ന ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ അധികം പറയണ്ട. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി ബ്രാൻഡ് തന്നെയാണ് ടെക്സ്മോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന മൂന്നാമത്തെ പമ്പ് ഡെക്കാൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഹെഡ് റേഞ്ച് വരുന്നത് 10 മീറ്റർ തൊട്ട് 24 മീറ്റർ വരെയാണ്. ഇത് 28 മീറ്റർ വരെ യൂസ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്.
എങ്കിൽ നമ്മുടെ ചാർട്ട് അനുസരിച്ച് ഇത് 10 മീറ്റർ നമുക്ക് മാക്സിമം കിട്ടുക 175 LPM ആണ്. അതായത് 10500 പെർ അവർ, 10500 ലിറ്റർ പെർ അവർ. പിന്നെ മാക്സിമം ഹെഡായി ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് 24 മീറ്ററിൽ 3000 ലിറ്ററുമാണ് അതിന്റെ ഡിസ്ചാർജ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്രൈസ് റേഞ്ച് വരുന്ന ആദ്യം പറഞ്ഞ പോലെ 9000 പ്രൈസ് റേഞ്ചാണ്. പക്ഷെ ഇത് സ്റ്റാർ റേറ്റഡ് പമ്പാണ്, 5-സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു പമ്പാണ്. ഇതിന്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ ഇതിന് സ്റ്റീൽ ഇംപെല്ലറാണ് വരുന്നത്, ബോഡി നമ്മുടെ സ്റ്റീൽ തന്നെയാണ്. ഇത് കൂടാതെ 10 മീറ്റർ കേബിളും വരുന്നുണ്ട്. ഇതിൽ കേബിള് 10 മീറ്റർ ഇല്ലാതെ നമ്മൾ ആദ്യം കമ്പയർ ചെയ്ത പ്രീമിയം മോഡലിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഹൊറിസോണ്ടലായിട്ടാണ് യൂസ് ചെയ്യുന്നതാണ്, ആദ്യം പറഞ്ഞ പോലെ അത് ഒരു എടുത്തു വരേണ്ട കാര്യമാണ്. ഈ പമ്പുകളൊന്നും നമുക്ക് വെർട്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, പലരും ഇത് അൺബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സൈഡ് കുത്തിക്കിടക്കുക, പൊക്കി വെക്കുക, അതേപോലെ ഒന്നും ഈ പമ്പ് യൂസ് ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പല സൈറ്റുകളിലും നമുക്കത് നിവർത്തി നിർത്തേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പമ്പ് സെലക്ട് ചെയ്യാം. ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 5-സ്റ്റാർ റേറ്റഡ് പമ്പാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന അടുത്തൊരു കാറ്റഗറി കിർലോസ്കറിന പമ്പാണ്. കിർലോസ്കറിന പമ്പിൻ്റെ ഹെഡ് റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന 4-ാമത്തെ പമ്പ് കിർലോസ്കർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതും 5-സ്റ്റാർ റേറ്റഡ് പമ്പാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇംബലർ വരുന്നത് നൊറയിലാണ്. ബാക്കിയുള്ളവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ നൊറയിലും കൊണ്ട് യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല, ബാക്കിയുള്ളവരിലെല്ലാം കാസ്റ്റേണും സ്റ്റീലാണ് വരുന്നത്. ഇത് നൊറയിൽ ഇംബലറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇംബലർ ഡാമേജോ കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഹെഡ് റേഞ്ച് വരുന്നത് 18-32 മീറ്റർ ആണ്. ഒരുപക്ഷെ മറ്റേ ബ്രാൻഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹെഡ് കൂടുതൽ കിർലോസ്കറിന്റെ പമ്പിൽ തന്നെയാണെന്ന് പറയാം. ഇത് 18 മീറ്ററിൽ 132 LPM, ഇതിൻ്റെ മാക്സിമം ഹെഡായ 32 മീറ്ററിൽ 18 LPM ആണ് കൊടുത്തത്. അപ്പോൾ അടുത്തത് പറയാനുള്ളത് ഈ പ്രൈസുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ബ്രാൻഡിനെ കുറിച്ചാണ്. ഇത് ക്ലാസിക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റീൽ ബോഡി തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഇംബിലറും സ്റ്റീൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഹെഡ് റേഞ്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മിനിമം ഹെഡ് വരുന്നത് 14 മീറ്ററും ഇതിൻ്റെ മാക്സിമം ഹെഡ് വരുന്നത് 30 മീറ്ററുമാണ്. 14 മീറ്ററിൽ 120 LPM അതിൻ്റെ മാക്സിമം ഹെഡായ 30 മീറ്ററിൽ 20 LPM അതിൻ്റെ ഡിസ്ചാർജ് വരുന്നത്. അപ്പോൾ പല പ്രൈസ് റേഞ്ചിൽ പെട്ട ഒരു 4-5 ഏറ്റവും നല്ല കമ്പനികളുടെ 4-5 മോഡലുകളാണ് നമ്മൾ കമ്പയർ ചെയ്തത്. അപ്പോൾ ചിലർ ചോദിക്കുന്നത് ഈ കുറഞ്ഞ പമ്പുകൾ വരാൻ നേരത്ത് കറണ്ട് കൺസപ്ഷൻ കൂടില്ലേ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ക്ലാസിക്കിൻ്റെ പമ്പ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പമ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളൂ. നമ്മൾ മുന്നിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് പമ്പ് വാങ്ങണം എന്നുള്ളത് കസ്റ്റമറായ നിങ്ങളുടെ ചോയ്സാണ്, അത് നിങ്ങൾക്ക് തന്നെ വിട്ടു തരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള കൂടുതൽ മോഡലുകളും പല പമ്പുകളുടെയും റിവ്യൂവും കാര്യങ്ങളെല്ലാം ഇനിയും വരാനുണ്ട്. അതെല്ലാം ഉടനെ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.